വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഫീൽ ഗുഡ് മൂവി നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്ന ആർ യു ദ ഗോഡ് ഇറ്റ്സ് മീ മാർഗരറ്റ്. ജൂഡി ബ്ലൂ എഴുതിയ ക്ലാസിക് നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ സിനിമ. മാർഗരറ്റ് എന്ന 11 വയസ്സുള്ള പെൺകുട്ടിയുടെ കഥ പറയുന്ന ഒരു കമ്മിങ് ഓഫ് ഏജ് മൂവിയാണ്. 70s കഥ നടക്കുന്നത്. മാർഗരറ്റ് മാതാപിതാക്കൾക്കൊപ്പം ന്യൂജേഴ്സിയിലേക്ക് താമസം മാറി വരുന്നതും തുടർന്ന് നടക്കുന്ന ചില മനോഹരമായ സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഒരു കൊച്ചു പെൺകുട്ടിയുടെ മനസ്സിൽ അവളുടെ വിമൻഹുഡ് അല്ലെങ്കിൽ അഡൾട്ട് ആകുന്നതിനെ കുറിച്ചുള്ള ആകാംക്ഷകളും ചിന്തകളും എക്സൈറ്റ്മെന്റും അതോടൊപ്പം മതം എന്നത് അല്ലെങ്കിൽ ദൈവം ആരാണ് എന്നൊക്കെയുള്ളത് അറിയാൻ വേണ്ടിയുള്ള അവളുടെ ശ്രമവും ഒക്കെയാണ് ഈ സിനിമ പറയുന്നത്. മതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒക്കെയുള്ള ആശയം വളരെ ഭംഗിയായിട്ടാണ് ഈ സിനിമ അവതരിപ്പിച്ചിട്ടുള്ളത്. വളർന്നു വരുന്ന പ്രായത്തിൽ പെൺകുട്ടികളുടെ സംശയങ്ങൾ ലൈക്ക് പീരിയഡ്സിനെ കുറിച്ചൊക്കെ അങ്ങനെ അധികം സംസാരിക്കാത്ത വിഷയങ്ങൾ സിനിമ വളരെ മിതമായിട്ടും മെച്യൂർഡ് ആയിട്ടും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പ്രീ ടീനിലുള്ള പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് മാത്രമല്ല ഏത് പ്രായത്തിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്, പ്രത്യേകിച്ച് പേരൻസിന്. ഇതിലെ റേച്ചൽ മെക്കാഡം അവതരിപ്പിച്ചിരിക്കുന്ന ബാർബറ എന്ന മാർഗരറ്റിന്റെ അമ്മയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മനസ്സിൽ ഒരുപാട് നന്മയുള്ള തന്നെ ചൂഷണം ചെയ്യുന്ന ആളുകളോട് പോലും നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടർ, എത്ര ഭംഗിയായിട്ടാണ് അവരുടെ ഒരു ജീവിതയാത്ര സിനിമ വരച്ചു കാട്ടുന്നത്. വളരെ സ്വീറ്റ് ആയിട്ടുള്ള അച്ഛൻ ക്യാരക്ടറായിട്ട് വന്ന ബെന്നി സാഫ്റ്റി, അതുപോലെ രസകരമായിട്ടുള്ള മറ്റൊരു കഥാപാത്രമായ മുത്തശ്ശിയായിട്ട് വന്ന കാത്തി ബേറ്റ്സും ടൈറ്റിൽ ക്യാരക്ടറായ മാർഗരറ്റ് ആയിട്ട് വന്ന ആബി റൈഡർ ഫോഴ്സനും ഒക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ പടം കണ്ട് തീരുമ്പോഴേക്കും റേച്ചൽ മെക്കാഡമിന്റെ അമ്മ വേഷം മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. അത്രയ്ക്ക് അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. കുട്ടികൾ മാത്രമല്ല മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഇവരെല്ലാവരും എല്ലാ പ്രായത്തിലുള്ള മുതിർന്നവരും അവരുടെ തെറ്റുകളിൽ നിന്നും മറ്റും പല കാര്യങ്ങളും പഠിക്കുകയാണ് അല്ലെങ്കിൽ ജീവിതം എന്തെന്ന് മനസ്സിലാക്കുകയാണെന്നും സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിൽ പലർക്കും പല വിധത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്യാരക്ടേഴ്സും സംഭവങ്ങളും ഈ സിനിമയിലുണ്ട്. സോ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കെല്ലി ഫ്രീമാൻ ക്രെയ്ഗ് ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് ഇതെന്ന് പറയാതെ വയ്യ. നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിലെ സിനിമ കാണാൻ സാധിക്കും. മിസ് ചെയ്യേണ്ട എന്ന് തന്നെ ഞാൻ പറയും. ഞാൻ മസ്റ്റ് വാച്ച് കാറ്റഗറിയിൽ പെടുന്ന ഒരു ഫീൽ ഗുഡ് സിനിമ തന്നെയാണ് ആർ യു ദ ഗോഡ് ഇറ്റ്സ് മീ മാർഗരറ്റ്.